ചെന്നൈയിലെ ക്രോംപേട്ട് ഏരിയയിലുള്ള ഒരു ഹോട്ടലിൽ December 1, 2023 രാവിലെ 10 മണിക്ക് ഒരു കപ്പിള് വന്ന് കയറ്റി മുറിയെടുക്കുകയാണ്. ഇവരെ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 20 വയസ്സൊക്കെ പ്രായം പറയും. അങ്ങനെ അവർ റൂമെടുത്തു. 2-ാമത്തെ ഫ്ലോറിലുള്ള 201-ാം നമ്പർ മുറിയാണ് ഇവർക്ക് രണ്ടുപേർക്കും കൂടെ അലോക്കേറ്റ് ചെയ്തത്. അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, ഇവർ നേരെ മുറിയിലോട്ട് പോവുകയും ചെയ്തു. സാധാരണ ഹോട്ടലിൽ വരുന്ന ഒരു റെഗുലർ കപ്പിളിനെ പോലെ തന്നെ ഈ അധികൃതർ അവരെയും കണ്ടുള്ളൂ. എന്നാൽ ഈവനിങ് ടൈം ആയപ്പോൾ ആ ഒരു ഹോട്ടലിലോട്ട് പോലീസുകാർ എത്തുകയാണ്. പോലീസുകാർ അങ്ങോട്ടെത്തി. പോലീസുകാർ ഹോട്ടലിലോട്ട് കയറുന്നത് കണ്ടപ്പോൾ ചുറ്റും ആളുകളൊക്കെ കൂടി അവിടെ ആകപ്പാടെ ജനത്തിരക്കായി. പോലീസുകാരെ കണ്ടുകഴിഞ്ഞിട്ട് ഹോട്ടൽ അധികൃതർ തന്നെ ഞെട്ടിപ്പോകുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അവർക്ക് പെട്ടെന്നുകൊണ്ട് തന്നെ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് പോലീസുകാർ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം. പോലീസുകാരെങ്ങനെ ആ ഒരു കപ്പിള് എത്രാം നമ്പർ മുറിയിലാണ് താമസിക്കുന്നത്, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ 201-ാം നമ്പർ മുറിയിലാണ് എന്നുള്ളൊരു കാര്യം ആ ഒരു ഹോട്ടലിലുണ്ടായിരുന്ന ആളുകൾ പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ആ ഒരു 201-ാം നമ്പർ മുറിയിലോട്ട് പോവുകയാണ്. അതിനുശേഷം അവർ ഡോറ് തുറന്ന് നോക്കുകയാണ്. ഡോറ് തുറന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബെഡിൽ ആ പെൺകുട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ ഓടി ചെന്ന് നോക്കുകയാണ്. അപ്പോൾ ആ ഒരു പെൺകുട്ടി അനങ്ങുന്നുണ്ടായിരുന്നില്ല, ശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അവർ ബ്രീത്തും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഓൾറെഡി ആ ഒരു പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. പിന്നെ രണ്ടുപേരാണല്ലോ മുറിയെടുത്തത്, ആ പെൺകുട്ടിയുടെ കൂടെ ഒരു പയ്യനും കൂടെ ഉണ്ടായിരുന്നില്ലേ, ആ പയ്യനെ ആ ഒരു ഏരിയയിൽ ഒന്നും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ക്രൈം ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിഞ്ഞിട്ട് തന്നെയായിരുന്നു പോലീസുകാർ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായത്. അപ്പോൾ ചെന്നൈയിലെ ആ ഹോട്ടലിൽ അന്ന് എന്താണ് നടന്നത്, ആരാണ് ആ കപ്പിൾ, പോലീസിന് ഈ ഒരു ഇൻഫോർമേഷൻ എങ്ങനെയാണ് ലഭിച്ചത്, അപ്പോൾ ആ ഒരു കപ്പിളിൻ്റെ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസിൻ ദി സൈഡ്. അപ്പോൾ ഓൾറെഡി ഇത്തരത്തിലുള്ള ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ പോലീസുകാരങ്ങോട്ട് എത്തിയത്. അപ്പോൾ അവരുടെ കൂടെ ആംബുലൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ പോലീസുകാർ ബോഡി റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയാണ്. ക്രോംപേട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഒരു പയ്യനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ്. ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് CCTV വിഷ്വൽസും കാര്യങ്ങളും മരിച്ചു വിറക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴത്തേനും ആ പയ്യൻ ആ ഒരു ഹോട്ടലിൽ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവുന്ന രംഗങ്ങൾ പോലീസുകാർ കണ്ടെത്തുകയാണ്. അതിനുശേഷം ആ പയ്യൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ ഈ പയ്യനെ ട്രാക്ക് ചെയ്ത് പോയിട്ട് പോലീസുകാർ അവസാനം ഈ പയ്യനെ കണ്ടെത്തുകയും ചെയ്തു. പല്ലാവരം ഏരിയയിൽ നിന്നായിരുന്നു ആ ഒരു പയ്യനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം എൻക്വയറി സ്റ്റാർട്ട് ചെയ്തു. നല്ല രീതിയിൽ ക്വസ്റ്റ്യനിങ് ഒക്കെ ചെയ്തപ്പോൾ ആ ഒരു പെൺകുട്ടിയെ താൻ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു കാര്യം ആ പയ്യൻ സമ്മതിക്കുകയായിരുന്നു. ആഷിക്കുന്നായിരുന്നു ആ ഒരു പയ്യൻ്റെ പേര്. അപ്പോൾ എന്തായിരുന്നു ആ പയ്യനും ആ പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധം, എന്തിനായിരുന്നു ആ ഒരു പെൺകുട്ടിയെ കൊന്നത്? കൊല്ലം കൊളത്തുപുഴയായിരുന്നു ആഷിക്കിൻ്റെ വീട്. 20 വയസ്സായിരുന്നു ഈ ഒരു പയ്യൻ്റെ പ്രായം. ആ ഒരു പെൺകുട്ടിക്കും 20 വയസ്സായിരുന്നു പ്രായം. ഫൗസിയ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. കൊല്ലത്ത് തന്നെ തെന്മലയിലായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ വീട്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണ്. 15-ാമത്തെ വയസ്സിലാണ് ഇവർ തമ്മിലുള്ള പ്രണയവും മറ്റും തുടങ്ങുന്നത്. പിന്നീട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലിയോ മറ്റോ ആരോ അറിയാതെ ഇവർ രണ്ടുപേരും 16-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചതായിട്ടാണ്. അതിനുശേഷം ഇവർ എന്താ പറയുക, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇതുപോലെയുള്ള രീതിയിലുള്ള ബന്ധങ്ങളിലൊക്കെ ഏർപ്പെടുകയാണ്. അതിനുശേഷം 17-ാമത്തെ വയസ്സിൽ ഈ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരെ കാര്യങ്ങളെത്തി. പ്രഗ്നൻ്റ് ആകുന്നത് വരെ ഈ ഒരു ബന്ധത്തിൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ബാക്കിയുള്ള എല്ലാവരുടെ അടുത്ത് നിന്നും മറച്ചു വെച്ചു. എന്നാൽ പ്രഗ്നൻ്റ് ആയതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറച്ചു വെക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അങ്ങനെ ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. വീട്ടുകാർ തെരഞ്ഞു, ആ പെൺകുട്ടി മൈനറായിരുന്നു. പോലീസിൽ കേസ് കൊടുക്കുകയാണ്. പോക്സോ കേസിൽ ഈ ആഷിഖ് അറസ്റ്റിലാവുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ പെൺകുട്ടി ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. അതിനുശേഷം കർണാടകയിലെ ചിക്മംഗ്ലൂരിലുള്ള ഒരു അനാഥാലയത്തിൽ ആ ഒരു കുഞ്ഞിനെ അവരെ നൽകുകയും ചെയ്തു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൗസിയ മേജറായതിനു ശേഷം എൻ്റെയും കൂടെ സമ്മതപ്രകാരമാണ് അങ്ങനെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നടന്നത് എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അതിനുശേഷം ആഷിഖ് ജയിലിൽ നിന്ന് റിലീസാവുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അതിനുശേഷം ആഷിഖ് ഇതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടിലോട്ട് പോയിട്ട് എനിക്ക് ആ പെൺകുട്ടീനെ കല്യാണം കഴിക്കണം, ഒരുമിച്ച് താമസിക്കണം, ഒരുമിച്ച് ജീവിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. എന്നാൽ ഫൗസിയുടെ വീട്ടിൽ നിന്നും അതിന് യാതൊരു തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ എതിർക്കുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്.
എന്നാൽ വീട്ടുകാർ എത്രയൊക്കെ എതിർത്തിട്ടും ഇവർ രണ്ടുപേരും പിരിഞ്ഞില്ല കേട്ടോ. എന്നാൽ ഒരു രണ്ടു വർഷങ്ങൾക്ക് മുൻപ് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആഷിക്കിന് വേറെയും പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു ഫൗസിയെ അറിയുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേർക്കിടയിലും വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. രണ്ടുപേരും ഏകദേശം പിരിയുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തി, ഏകദേശം പിരിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു ഈ ഒരു പെൺകുട്ടി ചെന്നൈയിലോട്ട് പോയിട്ട് നഴ്സിങ്ങിന് ചേർന്നത്. അവിടെ ക്രോംപേട്ട് ഏരിയയിൽ ബാലാജി മെഡിക്കൽ കോളേജിലായിരുന്നു ഈ ഒരു പെൺകുട്ടി നഴ്സിങ്ങിനായിട്ട് ചേർന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയറിലായിരുന്നു ആ ഒരു കുട്ടി. അവിടെ ലേഡീസ് ഹോസ്റ്റലിൽ താമസിച്ചിട്ടായിരുന്നു ആ പെൺകുട്ടി പഠിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെ ആഷിക്കിനെ പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടായിരുന്നെങ്കിലും ആഷിക്കിന് ആ പെൺകുട്ടിയെ പെട്ടെന്നുകൊണ്ട് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ആ ഒരു പെൺകുട്ടി അന്വേഷിച്ച് ചെന്നൈയിലോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ അവർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പതിയെ സോൾവ് ചെയ്യുകയാണ്. പിന്നീടും ആ ഒരു ബന്ധം അതുപോലെ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇടയ്ക്കിടെ ആ ഒരു പയ്യൻ ആ പെൺകുട്ടിയെ കാണാനായിട്ട് ചെന്നൈയിലോട്ട് പോകാനായിട്ട് തുടങ്ങി. അവരൊരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ ഒരു ടൈമിൽ ആ പെൺകുട്ടി ക്ലാസ്സിലോട്ട് പോകാറില്ല. ഇവരൊരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ അവരുടെ ലൈഫ് നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നൊരു സിറ്റുവേഷനിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ ഇവർ തമ്മിലുള്ള പ്രണയം നല്ല രീതിയിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. ഫൗസിയുടെ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല രീതിയിലുള്ള എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒരു വശത്തൂടെ നടക്കുന്നുണ്ട്. ഫൗസിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് ഇയറിലോട്ടുമായി. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിൻ്റെ 3 ദിവസം മുൻപ് തുടങ്ങിയിട്ട് ഈ പെൺകുട്ടി ക്ലാസ്സിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ ഇതുപോലെ തന്നെ ആഷിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ കറങ്ങാൻ പോകുന്നതായിരുന്നു പതിവ്. അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടി ഈ ഒരു പയ്യൻ്റെ കൂടെ പോയതായിരുന്നു. അങ്ങനെ December 1, 2023 ചെന്നൈയിലെ ക്രോംപേട്ടുള്ള ആ ഒരു ഹോട്ടലിൽ അവർ മുറിയെടുക്കുകയാണ്. അങ്ങനെ 201 നമ്പർ മുറിയിലോട്ട് അവരെത്തി. അതിനുശേഷം സംഭവിച്ചുവെന്ന് പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടി ആ പയ്യൻ്റെ ഫോൺ കാണുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുകയാണെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫോണിൽ വേറെയും പെൺകുട്ടികളുമായിട്ടുള്ള ചാറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അത് കണ്ട് ക്ഷുഭിതയായി. അതിനുശേഷം ഇവർ തമ്മിൽ ആർഗ്യുമെൻ്റ് ഉണ്ടായതായിട്ട് പറയുകയാണ്. അങ്ങനെ നല്ല രീതിയിലുള്ള അടിയായി. അടി അങ്ങനെ ഭയങ്കര വലിയ സീനാവുന്നൊരു സിറ്റുവേഷനിലോട്ട് വരെ കാര്യങ്ങളെത്തി. ആ ഒരു പെൺകുട്ടിയെ അടിക്കുകയും അതിനുശേഷം തൻ്റെ ടീഷർട്ട് ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇവിടെ കൊണ്ട് നിർത്തിയില്ല. അതിനുശേഷം സംഭവിച്ചതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ മരിച്ചെടുക്കുന്ന ബോഡിയുടെ ഫോട്ടോ എടുത്തിട്ട് ആ പയ്യൻ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ചെയ്തു എന്ന് പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ അച്ഛൻ അയച്ചു കൊടുക്കുകയും ചെയ്തു ആ ഒരു ഫോട്ടോ. എന്നിട്ട് ചതിക്കുള്ള ശിക്ഷ എന്നുള്ളൊരു രീതിയിലായിരുന്നു അതിൻ്റെ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായത്. 5 വർഷത്തിലേറെയായിട്ട് തൻ്റെ കൂടെ ഉണ്ടായിട്ടും തന്നെ ചതിച്ചു, അപ്പോൾ തൻ്റെ കോടതി ഇവൾക്കുള്ള ശിക്ഷ വിധിച്ചു എന്നുള്ള രീതിയിലുള്ള ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു സ്റ്റാറ്റസിലൊക്കെ ഉണ്ടായതായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ തന്നെ സ്നേഹിച്ച് ചതിച്ചു ഒന്നും കല്യാണം കഴിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. ആ ഒരു രീതിയിൽ ഫൗസിയുടെ ഫാമിലി സമ്മതിക്കുന്നില്ല. ആ ഒരു ദേഷ്യത്തിലാണ് പ്ലാൻ ചെയ്ത് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം നടത്തിയതായിട്ട് പറയുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇയാളുടെ സ്റ്റാറ്റസ് ഇവരുടെ കോമൺ ഫ്രണ്ട്സ് കാണുകയാണ്. അതിനുശേഷമാണ് പോലീസിനെ വിവരമറിയിക്കുന്നതും വിവരമറിഞ്ഞ പോലീസുകാർ ഉടനെ തന്നെ ആ ഒരു ഹോട്ടലിലോട്ട് എത്തുന്നതും അതിനുശേഷം ബാക്കിയുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നതും. വിവരമറിഞ്ഞ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നേരെ ചെന്നൈയിലോട്ട് എത്തുകയാണ്. ഓട്ടോപ്സിയും കാര്യങ്ങളൊക്കെ ശേഷം ആ ഒരു ബോഡിയും അവർ കൈപ്പറ്റി. ആ പയ്യന് എന്താണെന്നുണ്ടെങ്കിലും അർഹിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ എന്താ പറയുക വാങ്ങിക്കൊടുക്കണമെന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾ എന്താണ് കരുതുന്നത്? എന്തൊരു സ്റ്റോറിയാണല്ലേ. അതായത് ചെറുപ്പത്തിലേ പ്രണയിച്ചു, 16-ാമത്തെ വയസ്സിൽ കല്യാണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. 17-ാമത്തെ വയസ്സിൽ ഒരു കുട്ടിയെ എന്താ പറയുക വളർത്താനുള്ളൊരു കപ്പാസിറ്റി ഒന്നും ഇല്ലാത്ത ആ ഒരു പ്രായത്തിൽ ഇവർ പാരൻസ് ആവുകയാണ്. പാരൻസ് ഉണ്ടായിട്ടും അനാഥയായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അനാഥനായിട്ടായിരിക്കും ആ ഒരു കുട്ടി ആ ഒരു ഓർഫനേജിൽ വളരുന്നുണ്ടാവുക. പിന്നീട് എന്താണ് സംഭവിച്ചത്? താൻ ചെറുപ്പം തുടങ്ങി സ്നേഹിച്ച ആ ഒരു പയ്യൻ്റെ ദേഷ്യത്തിൻ്റെ മുൻപിൽ ജീവൻ വരെ വെടിയേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് ആ ഒരു പെൺകുട്ടി എത്തുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ആഷിക്ക് പോയി ജയിലിലാണ്. ഈ ഒരു സ്റ്റോറി ഇത്രയും കേട്ടതിന് ശേഷം നിങ്ങൾ എന്താണ് കരുതുന്നത്? എന്തുകൊണ്ടായിരിക്കാം ആ ഒരു പയ്യൻ ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തത്? എന്താണ് നിങ്ങളുടെ തോട്ട്സും മറ്റുള്ള കാര്യങ്ങളും? അപ്പോൾ ഞാൻ ഈ ഒരു കേസിനെ കുറിച്ച് നോക്കിയപ്പോൾ കുറച്ച് ആർട്ടിക്കിൾസിൽ പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടെ നമ്മൾ ക്രോഡീകരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും എന്തൊക്കെയാണ്? അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.